C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. പതിവുപോലെ ഭക്ഷണമൊന്നും വച്ചിട്ടില്ലായിരിക്കും അല്ലേ? ആരെ തോപ്പിക്കാൻ വേണ്ടിയിട്ടാ ചേച്ചി ഈ അടുക്കള സമരം? ഞാൻ നേരത്തെ പറഞ്ഞതാ, അളിയന്റെ അടുത്ത് ഇതൊക്കെ വില പോവും. ഞാനൊരാണ്, മോഷ്ടിച്ചിട്ടായാലും ജീവിക്കും. ഫ്രിഡ്ജൊക്കെ ഇപ്പൊ കാലിയാവും. എന്നെ പേടിച്ചു ചേച്ചി, ഭക്ഷണം ഉണ്ടാകാതിരിക്കണ്ട. എന്താന്ന് വെച്ചോ, ഉണ്ടായി കഴിച്ചോ, പങ്കു ചോദിക്കാനൊന്നും ഞാൻ വരില്ല. ചേച്ചിക്ക് എന്നോട് പിണക്കൊന്നും തോന്നണ്ട. ദേ ഇത് ഞാൻ ഓൺലൈൻ വരുത്തിയ ഫുഡാ, ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട കുഴിമന്തി. അന്ന് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ അതെന്റെ വിഷമം കൊണ്ട് കൂടിയാണെന്ന് ചേച്ചി മനസ്സിലാക്കണം. ചേച്ചിയുടെ യൗവനവും ആരോഗ്യവും ആയുസ്സും ഒക്കെ ഒരു കിളവന്റെ പിന്നാലെ നടന്ന് പാഴാക്കിയെന്ന് ചേച്ചി പറഞ്ഞല്ലോ. എന്നെ പറ്റി എപ്പോഴെങ്കിലും ഒരു നിമിഷം ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ചേച്ചി? എന്റെ ജീവിതം എന്തുവാ, എന്നും ചേച്ചിയുടെ നിഴല്. സ്വന്തമായൊരു ചിന്തയോ അഭിപ്രായമോ ഇല്ല. ശത്രു ആരായാലും ചേച്ചിയുടെ വിജയത്തിന് വേണ്ടിയാ ഞാൻ അംഗത്തിന് ഇറങ്ങുന്നത്. അതിനുവേണ്ടി എന്ത് കുതന്ത്രവും കുബുദ്ധിയും പറ്റി ഞാൻ? എനിക്ക് സ്വന്തമായിട്ടൊരു ജീവിതമുണ്ടോ? ഇത്രയും വർഷം നമ്മൾ ഒരുമിച്ച് നിന്നാ പോരാടിയത്. ഇങ്ങനൊരു പ്രതിസന്ധി ഘട്ടത്തിൽ വഴക്കിട്ട് പിരിഞ്ഞ നഷ്ടം നമ്മൾ രണ്ടുപേർക്കും ഉണ്ടാവും. നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുന്നു? അതോ ഇത്രയും വർഷം കൂടെ നിന്നതിന്റെ കണക്ക് ചോദിക്കുന്നു? അയ്യോ, അങ്ങനൊന്നും വിചാരിക്കില്ല ചേച്ചി. പിന്നെ ചേച്ചിക്ക് എന്നെ തീരെ സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇത്രയും വർഷം കൂടെ നിന്നതിന്റെ പ്രതിഫലമായിട്ട് ഒരു തുക തന്നാലും ഞാൻ വേണ്ടെന്ന് പറയില്ല. അയ്യോ, വേണ്ടെന്ന് പറയില്ല അല്ലേടാ, നിനക്ക് പങ്കുവെച്ചല്ല മൊത്തത്തിൽ ഞാനങ്ങ് തന്നേക്കാം. അയ്യോ, നിന്റെ കൊരവള്ളി അങ്ങ് കണ്ടിച്ച് വിട്ടേക്കട്ടെ, പിന്നെ നീ കൊരക്കില്ലല്ലോ. ഇപ്പൊ നീ എന്നോടൊരു കോംപ്രമൈസിന് വരുന്നുണ്ടെങ്കി എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അതെന്താന്ന് മര്യാദക്ക് പറഞ്ഞോ നീ. അയ്യോ, ഞാൻ പറയാം പറയാം പറയാം. ആദ്യം ചേച്ചി കത്തി കരുത്തിയതൊന്ന് മാറ്റി പറയാം. പറ പറ, എന്താ സംഭവിച്ചത്? എന്താണെങ്കിലും പറഞ്ഞു നീ. അത് അയാൾ മരിച്ചോ? എന്ത് ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറാ. ഇവിടെ പറയടാ. അയാൾ മരിച്ചിട്ടൊന്നുമില്ല ചേച്ചി, അയാൾ ജീവനോട് തന്നെ ഉണ്ട്. എവിടെ? പട്ടാരത്തമ്പലത്തില്. അവിടെ ഒരു ഭിക്ഷാന്തേഹി പോലെ ഇരിക്കുന്നെന്ന് ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. ബാക്കി നോക്കാൻ എനിക്കറിയാം. പിന്നെ നിന്നോടൊരു കാര്യം, നിഴൽ എന്ന നിഴല് തന്നെയാ. രാജേശ്വരിയുടെ അടുത്ത് മേലാൽ ഈ തല ഉയരരുത്, അരിഞ്ഞു വീഴ്ത്തിക്കളയും ഞാൻ. ആയിരം തലയുള്ള രാവണനാണെങ്കിലും സത്യാമ്മയുടെ അടുത്ത് പറയാതിരിക്കുന്ന സത്യാമ്മയുടെ മനസ്സ് പൊള്ളിക്കുന്നതെങ്കിൽ ഞാനത് തുറന്നു പറയാം. പ്രഗ്നന്റ് അല്ലെന്ന് വിഷ്ണുവേട്ടൻ പറഞ്ഞത് അത് സത്യം തന്നെയാ. സത്യം. മോളെ, നീ പിന്നെ എന്തിനാ ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞത്? ഡൈവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ട് കൊടുത്തത് ഇപ്പൊ ഈ കല്യാണം വരെ ഇതൊക്കെ എത്തിച്ചത്. ഹ്മ്.
നിന്റെ ജീവൻ രക്ഷിക്കാം. ഈ ഭൂമിയുടെ വെളിച്ചം കാണുന്നതിന് മുമ്പ് അതിനെ ആരും കൊന്നു തള്ളാതിരിക്കാൻ. പ്രെഗ്നന്റ് ഞാനല്ല, പ്രീതിയ. അർജുനേട്ടനെ, അർജുനേട്ടന്റെ അമ്മയെ അരച്ച് കലക്കി കുടിക്കാനുള്ള ദേഷ്യമുണ്ട് സത്യാമ്മയ്ക്ക്. അർജുനേട്ടന്റെ കുഞ്ഞാണ് പ്രീതിയുടെ വയറ്റിലുള്ളതെന്ന് മനസ്സിലാക്കിയ അതും താൻ അറിയാതെ അർജുനേട്ടനും പ്രീതിയും തന്നെ കബളിപ്പിച്ചുവെന്ന് തോന്നിയ പിന്നെ എന്തും ചെയ്യാൻ മടിക്കില്ല സത്യാമ്മ. രണ്ടു മാസം കൂടി കഴിഞ്ഞ ഒരു അഭൂഷണുള്ള സാധ്യത ഇല്ലാതാവും. അമ്മയ്ക്ക് ആപത്തുണ്ടാവുമെന്ന് ഭയന്ന് സത്യാമ്മ അതിന് തയ്യാറാവില്ല. അതിനു വേണ്ടി അമ്മ, അതിനുവേണ്ടി ഞാൻ രണ്ടു മാസത്തെ സമയം ചോദിച്ചത്. വിഷ്ണുവേട്ടനും സത്യാമ്മയ്ക്കും മാത്രമേ ആ വീട്ടിൽ ഇക്കാര്യം അറിയാതുള്ളൂ. വിഷ്ണുവേട്ടനോട് പറയാൻ എനിക്ക് വയ്യ. വിഷ്ണുവേട്ടൻ അതറിഞ്ഞ എന്നെ സത്യാമ്മ കുറ്റപ്പെടുത്തുമ്പോ വിഷ്ണുവേട്ടൻ അറിയാതെ പറഞ്ഞു പോവും ഞാനല്ല പ്രീതിയാ പ്രെഗ്നന്റ് എന്ന്. ഞാനീ ചെയ്തതെല്ലാം പാഴാവില്ല അമ്മ. സത്യം അറിഞ്ഞ സത്യം എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്ന് അച്ഛനും പൊന്നിക്കും ഒക്കെ സംശയമുണ്ട്. അതുകൊണ്ട് ഇക്കാര്യം മറച്ചു വെക്കാൻ ഞങ്ങളൊക്കെ ആവുന്നതും പരിശ്രമിച്ചു. പക്ഷെ ഒരു ദിവസം പ്രീതി ശാലിനിയും കൂടി ഡോക്ടറുടെ അടുത്ത് നിന്ന് എഴുതി വാങ്ങിച്ച മരുന്നുകളായത്, ഗർഭിണികൾ കഴിക്കേണ്ട മരുന്നുകളായത്. ഈ വീട്ടിൽ ആരാ ഗർഭിണി? ഞാനാ പ്രഗ്നന്റ്. ഡിവോഴ്സ് പെറ്റീഷൻ ഒപ്പിട്ട് തരാം. ഡൗൺലോഡ് ചെയ്യൂ സീ5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.